Hi friends, assalamu alaikum. Appo innathe video il cooking um cleaning um ella undu to nammude back side il oru cheriya garden okke undakkunnathu oru kunnu garden aa to adokke undakkunnathum koodi kaanichu thara appo nammude raavilthe nadathum namaskaram ellam kaiyunu ini kitchen ku kayaranam appo raavilthenne mone nammude koode thanne eniyittittundu to cheriya aalu metta aalu urangondirikkiyane appo adam da neete nammude koode engane കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറക്കുണ്ട് പക്ഷെ എന്നാലും ആളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ കിച്ചണിക്ക് കയറി ഇന്ന് ബോട്ടി ബീഫിൻ്റെ ബോട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് സ്മെൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അത് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതിന് ആദ്യം അതൊന്ന് ഒന്ന് തിളച്ചിപ്പിച്ച് ഒന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ കണ്ട് ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും ചെയ്യും പിന്നെ ഒരുപാട് പ്രശ്നം ഒരന്തി കഴുകേണ്ട ഒന്നും ആവശ്യം വരില്ല അപ്പോൾ അത് കുക്കറിൽ ഇട്ട് കൊടുത്തു രണ്ട് തക്കാളി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ അതൊന്നും കാണൂല അപ്പോൾ അതും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉലുവ വലിയ ജീരകം ഗരം മസാല ഇതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മുളക് പൊടിയൊക്കെ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ നിന്ന് വെന്ത് വരുന്ന സമയത്ത് വെള്ളം താനേ വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും മിക്സ് ചെയ്തിട്ടെടുക്കുക മസാലകളൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ കൈകൊണ്ട് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ മസാലയൊക്കെ നല്ലോണം അതിമ പിടിക്കുകയും ചെയ്യും എന്നിട്ട് നമുക്കതിലേക്ക് വേപ്പിലയും പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു ഇല ഉണ്ട് കേട്ടോ ഒരു ബീഫ് അങ്ങനെ അങ്ങനത്തേലൊക്കെ ഇടുന്നതാണ് എനിക്ക് അതിൻ്റെ പേരറിയില്ല അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നാലോ അഞ്ചോ വിസിൽ വരുമ്പോഴേക്കും ബോട്ടി നല്ല വെന്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി ബോട്ടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ എടുത്തിട്ട് അടിച്ചെടുത്തതാണ് ഒന്ന് വേവിച്ചെടുത്തതായിരുന്നു അതിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്മെല്ലും ആ നെയ്യും ഒക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി അതിൽ നമുക്കൊന്ന് തൂമ്പിച്ചെടുക്കണം അതിന് വെളിച്ചെണ്ണയും ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബോട്ടിയുടെ മിക്സ് ഇതിലേക്ക് പാർന്നു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ബോട്ടി ഫ്രൈ കിട്ടും കേട്ടോ നമ്മളിവിടെ അധികം വറ്റിക്കുന്നില്ല കാരണം ഇവിടെ കൂടുതലും എല്ലാവർക്കും അതിൻ്റെ കറി കഴിക്കാനാണ് ഇഷ്ടം ദോശയ്ക്കൊക്കെ കറി കൂട്ടി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ സമയത്തിന് മോൻ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ തന്നെ എണീറ്റ് തരുന്ന ആൾ ഇനി അവനെ ഒന്ന് ഫ്രഷാക്കിയിട്ട് ഒന്ന് ഉറക്കിയൊക്കെ നോക്കണം ഇതിൻ്റെ ഇടയിൽ ദോശ ചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്നും കാണിച്ചിട്ടില്ല ഇതാ മോനെ ഇനിയൊക്കെ ഒന്ന് ഫ്രഷാക്കി എടുക്കണം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് നമ്മൾ പുറത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ചോറും റെഡിയായിട്ട് കിട്ടും പിന്നെ നമ്മൾ പുറത്തുള്ളൊരു സാധാ അടുപ്പാണ് ഇവിടെ കുറച്ച് വിറക് മതി നമ്മൾ പെട്ടെന്ന് ഫുഡായി കിട്ടുകയും ചെയ്യും അതിനിടയിൽ വന്നിട്ട് മുന്നിലുള്ള സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം കേട്ടോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സിറ്റ് ഔട്ട് വൃത്തിയായാലൊരു കാണുമ്പോൾ തന്നെ ഒരു ഉന്മേഷമാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കണ്ടിട്ട് ആദ്യം തന്നെ ആ സിറ്റ് ഔട്ട് കണ്ട് അടിച്ചു വാരി തുടച്ചു വെക്കും എന്നാൽ പിന്നെ ആരെയും വന്നാലും നമുക്ക് ഗസ്റ്റുകളൊന്നും വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്തു ഇനി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം നമുക്ക് കുറച്ച് മുറ്റായതുകൊണ്ട് പെട്ടെന്ന് അടിച്ചു വരണ്ടാവും ഇവിടെ നമ്മളൊരു മുള കുഴിച്ചിട്ടിരുന്നു അപ്പോൾ മുള പെട്ടെന്ന് തിമ്മെന്ന് കാണാനൊക്കെ ഭംഗിയാണ് പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞതിങ്ങനെ വീണുകൊണ്ടിരിക്കും ഇലകളൊക്കെ കേട്ടാ അപ്പോൾ നല്ല പണി അടിച്ചു വാരിയാൽ ഈ മെറ്റലിൻ്റെ ഇടയിൽ നിന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ പെറുക്കി ഇങ്ങനെ ഇടന്നെ വേണം അപ്പോൾ ഞാൻ അതിൻ്റെ ചോട തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചമ്മലൊക്കെ ആയി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പറമ്പിൽ നിന്ന് മണ്ണ് കൊടുന്ന് ഇടുകയാണ് ചെയ്യൽ അപ്പോൾ അതിന് വളമാവുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോന് മൂത്ത ആൾ കൂടെ തന്നെ ഉണ്ട് അവന് എന്താ ഓരോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയും ചിരിയൊക്കെയാണ് നമ്മളെ കൂടെ തന്നെ ഓരോന്ന് പെറുക്കിക്കൊണ്ടുണ്ടാവും അപ്പം മുറ്റടിക്കലും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ തിണ്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ നമ്മളിവിടെ തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇടണം അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ മോൻ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പറ്റാവുന്ന അത്രയും പണികൾ സ്പീഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ അത്യാവശ്യം വരുന്നതൊക്കെ ഇനി വൈകിട്ടൊക്കെ കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് ആ തേങ്ങയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്
അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ്. ഇന്നിപ്പോൾ കുറച്ച് സമയമുണ്ട്, അപ്പോൾ പെട്ടെന്ന് വൈകിട്ട് ട്യൂഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെടികളൊന്നും നനക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. അപ്പോൾ നമ്മൾ മഴയുള്ളതുകൊണ്ട് നമ്മൾ പുറത്തത്തെ ചെടിയൊന്നും നനക്കണ്ട, ഈ ഉള്ളിലുള്ള ഈ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ അക്ക അതൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. മോനക്ക് നമ്മൾ പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അപ്പം പൈപ്പും വെള്ളമൊക്കെ അവനക്ക് വേണം. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും പൈപ്പും ആ വെള്ളം ഞാനക്ക് തായോ തായോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കഴിഞ്ഞിട്ട് തിണ്ടൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. നമ്മൾ തിണ്ട് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ്. അത് അപ്പോയ്ക്ക് അവനെടുത്ത് അവനതുകൊണ്ട് ഓരോ പണികളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നനച്ചു കൊടുക്കണം. മഴയുണ്ടെങ്കിലും അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റുകൾ ഉള്ളിൽ വെച്ചതൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഇറങ്ങുന്ന ഭാഗത്തുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുകൾക്കൊന്നും വെള്ളം തട്ടില്ല മഴ പെയ്താലും. അപ്പം മഴ പെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നനക്കാതിരുന്നാലും ഒക്കെ നല്ല വാടിപ്പോവും. രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കൂടുതൽ കുട്ടികളൊക്കെ ആയപ്പോൾ അധികം വളങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. മറ്റേത് നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ അങ്ങനെ ചാണകം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അലക്കിടൽ ഇതിൻ്റെ ഇടയിൽ അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ ഇങ്ങനെ ആയി വരുമ്പോഴേക്കും വെയിലത്തൊക്കെ ഓരോന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മോനും ഉണ്ട് ഇങ്ങനെ കൂടുതാ. അപ്പോൾ നമ്മൾ മോളെ JRC യൂണിഫോം അതൊക്കെ വൈറ്റ് കളർ വരുന്നതൊക്കെ സെപ്പറേറ്റ് തന്നെ അലക്കണം, അല്ലെങ്കിൽ അതിലൊക്കെ കളറ് പിടിക്കും. മോൻ്റെ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇട്ടതിരുന്നു. അപ്പോൾ ഇനി കുട്ടി മോനക്കൊക്കെ ഒന്ന് കഞ്ഞി കൊടുക്കാൻ വേണ്ടണം. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഉള്ളിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ ഊറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് തന്നെ ഒന്ന് കുറച്ച് സമയം അത് വെക്കും കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും വലയും. അപ്പോൾ നമ്മളതൊന്ന് അടുപ്പ് തന്നെ ഒന്ന് വെള്ളം അടിയിത്ത വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ കുറച്ചൊരു പാത്രത്തേക്ക് കുറച്ച് ചോറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നത്. നമ്മൾ മണ്ണിൻ്റെ പാത്രത്തിലൊക്കെ കഞ്ഞി കുടിക്കുമ്പോൾ നല്ല രസമാണ് അങ്ങനെ കാണാനും അങ്ങനെ കുടിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ആ ചോറൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ മോനക്കൊക്കെ അങ്ങനെ ഉടച്ചിട്ടുണ്ടെങ്കിൽ മോനക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറേ സമയം അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുടിച്ചോളും. അപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ട് കഞ്ഞിവെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളം അതിലേക്ക് പാർന്നു കൊടുക്കുക. ഞങ്ങളിവിടെ മട്ടയരിയാണ് ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളമൊക്കെ നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനും. അപ്പം കഞ്ഞി കുറച്ച് ചോറ് വേവാൻ കുറച്ച് ടൈം പിടിക്കും കേട്ടോ. നമ്മൾ സാധാ അരി പോലല്ല, സാധാ അരി വേവുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം പിടിക്കും മട്ട അരി വെന്ത് കണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഹെൽത്തിനും മട്ട അരി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വൈറ്റ് റൈസ് കഴിക്കുമ്പോഴാണ് ഈ ഫാറ്റൊക്കെ നല്ലോണം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ കഞ്ഞി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾ കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്കൊരു കുഞ്ഞു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചീനമുളക് വെച്ചിട്ടാണ് കേട്ടോ ചമ്മന്തി. ഈ കുഞ്ഞു മുളക് പറമ്പിലുണ്ട്, അപ്പോൾ അത് മോളെ പോയിട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ചമ്മന്തി അരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് വെച്ചിട്ട് ഒരു കുഞ്ഞു ചമ്മന്തി അരച്ചു കൊടുക്കുക. ഈ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വലിയ ഉള്ളിക്ക് പകരം വെളുത്തുള്ളി ഇട്ടിട്ടാണ് ചമ്മന്തി അരക്കുന്നത്. ചീനമുളകും വെളുത്തുള്ളിയും പുളിയും അത് മൂന്നും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുത്തിയെടുക്കുക. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിനേക്കാളും ചീരുള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുക. കുറച്ച് അതിൽ നിന്ന് തന്നെ കുറച്ച് കഞ്ഞിവെള്ളവും ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. കഞ്ഞിവെള്ളവും വെളിച്ചെണ്ണയും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ മോനൊക്കെ നല്ലോണം കഞ്ഞി കുടിക്കും. പണ്ട് ചെറുതായെന്നൊക്കെ നമ്മൾ വല്യമ്മാൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടിയിൽ നമുക്ക് കഞ്ഞും ഉണ്ടാക്കി തരും. ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചീനമുളക് വെച്ചിട്ട് ഒരന്തിയിട്ട് നമുക്ക് കഞ്ഞും തരും കേട്ടോ. ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഞ്ഞും തരും, നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കുക, നല്ല ടേസ്റ്റാണ് കാണുന്നത്. അതേപോലെ തന്നെ കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ ഒരു പണ്ടത്തെ ഒരു ഫീല് വരും. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചൊരു വെള്ളം ഒരു ഗ്രേവിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ സെറ്റായി. ഇനി അപ്പോൾ നമ്മൾ മോനക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് പപ്പടം ഒന്ന് അടുപ്പിലിട്ടിട്ട് പപ്പടം ഒന്ന് ചുട്ടെടുക്കണം. അതേപോലെ ഒരു ചെറിയൊരു ഓംപ്ലേറ്റും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തത്തെ അടുപ്പൊന്ന് കത്തിച്ചണം. അപ്പോൾ അടുപ്പിൽ രാവിലെ ചോറ് വെച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓലക്കൊടി വെച്ചിട്ട് അതൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ട് നമ്മുടെ ദോശച്ചട്ടിയിൽ തന്നെയാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്.
ദോശച്ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ ദോശച്ചട്ടി ഒന്ന് നല്ല വൃത്തിയാവുകയും ചെയ്യും. കാരണം ചില സമയത്ത് ദോശ കിട്ടാത്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ചെറിയൊരു ഓംലേറ്റും ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഓംലേറ്റും അടിച്ച് നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോളും മോനൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കഞ്ഞിക്ക് വേണ്ടിയിട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ അവർ നമുക്ക് കുറേ പണികളൊക്കെ പുറത്തുള്ള പണികളൊക്കെ ചെയ്തു തരും. മുറ്റടിക്കൽ അല്ലെങ്കിൽ പുല്ല് ചെറിയ ചെറിയ പുല്ലുകൾ പറിക്കൽ, പറമ്പ് ക്ലീൻ ചെയ്ത് തരൽ, അങ്ങനെയൊക്കെ ചെയ്തുതരും. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു കഞ്ഞും ഇങ്ങനെ കുറച്ച് ചമ്മന്തിയൊക്കെ അരച്ചു കൊടുത്താൽ ഒരു വിശപ്പ് മാറുകയും ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണേനും. അപ്പോൾ നമ്മുടെ ഓംലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞും ചമ്മന്തിയും മുട്ടയും റെഡിയായി. ഇനി നമ്മൾ ഒരു ചുട്ട പപ്പടം കൂടി ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടോ. അപ്പോൾ ചുട്ട പപ്പടം എനിക്ക് ഉണ്ടാക്കാൻ വലിയ പിടുത്തമില്ല. കാരണം പണ്ട് ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് ഉണ്ടാക്കുന്നത് കണ്ടൊരു ഓർമ്മയുള്ളൂ കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓലക്കൊടി കത്തിച്ചിട്ട് ഇങ്ങനെ പപ്പടം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ശരിയായി കിട്ടുന്നില്ല കേട്ടോ, പപ്പടവും കത്തിപ്പോവാണ്. അപ്പോൾ എന്നാലും ഞാൻ മോനക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പപ്പടം ഉണ്ടാക്കിയപ്പോൾ അവർ പറയുന്നുണ്ട് സാധാ ഉണ്ടാക്കുന്ന പപ്പടത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കഞ്ഞിക്ക് കൂട്ടുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. അപ്പോൾ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പഴയ ആ നൊസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാവിൻ്റെ ഇലയും കൂടി കുത്തിയെടുക്കുക കേട്ടോ. അതുകൊണ്ട് കുടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റും, പക്ഷെ മോനക്കൊക്കെ ഇതുകൊണ്ട് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ആ പഴയ ആ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്ലായ്പ്പിലെ കുത്തിയെടുത്തിട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോനിങ്ങനെ ഈർക്കിളിയൊക്കെ കൊടുന്നരുകയാണ്. ഇത് വെച്ച് കുത്തിക്കമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുന്നുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. ഇനി പണ്ടൊക്കെ വല്യമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് ഇതായിരിക്കും വല്യമ്മാൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയണത് കേട്ടോ. കഞ്ഞിങ്ങനെ വലിയൊരു വട്ടപാത്രത്തിൽ വലിയൊരു ചെമ്പ് പോലുള്ള രീതിയിൽ കഞ്ഞി എടുക്കുകയാണ്. ഒത്തിരി പേരെ കുട്ടികളും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കഞ്ഞി തികയൂല. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ കഞ്ഞി കൊണ്ടു വെച്ചിട്ട് മുറ്റത്ത് വെച്ചിട്ടാണ് നമ്മൾ കുടിക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് കുട്ടികളെല്ലാവരും കൂടി അവിടെയൊക്കെ വൃത്തികേടാക്കും. അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ എന്തെങ്കിലും നിലത്തൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നിട്ട് ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുമായിരുന്നു. വല്യമ്മാൻ്റെ അടിപൊളി ചമ്മന്തിയും അന്നൊക്കെ അമ്മിയിൽ വെച്ചിട്ടാണ് ചമ്മന്തി അരച്ചെടുക്കുക. അതും ഒക്കെ വെച്ചിട്ട് നല്ല കറുപ്പ് പുളി ഉണ്ടായിരിക്കും. നല്ല കറുത്തൊരു പുളി ഉണ്ടാവും. അത് അവരെന്നെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇട്ടിട്ട് ഒരു ചമ്മന്തി കൊണ്ട് അരച്ചിട്ട് കഞ്ഞി എല്ലാവർക്കും തരും. ഇതേപോലെ പ്ലാവിൻ്റെ എല്ലാം ഇങ്ങനെ കുത്തിയിട്ട് കയ്യിലും ഉണ്ടാക്കി തരും. എന്നിട്ട് അത് കുടിക്കാൻ നല്ല രസമായി. ഇപ്പോൾ അതൊക്കെ അന്നൊക്കെ അതൊക്കെ ഒരു മടിയുള്ള കാര്യമാണെങ്കിലും ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൻ ആദ്യമായിട്ട് കുടിക്കുന്ന പോലെ ഇങ്ങനെ ലൈഫിലൊക്കെ കുത്തിയിട്ട് കുടിക്കുമ്പോളേ ആ നല്ല രസമാണ് അവനക്ക് കാണാൻ തന്നെ. അവനക്ക് ഭയങ്കര ഇഷ്ടമായി. കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പം തന്നെ ക്ലീൻ ആക്കി വെക്കണം. നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും അപ്പം അതിൻ്റെ പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നമുക്ക് എപ്പോഴും അടുക്കളയിൽ ഇങ്ങനെ പണിയുണ്ട് എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. ഞാനങ്ങനെ ചെയ്യൽ അപ്പോൾ ഓരോന്നും ഇങ്ങോട്ട് കഴിഞ്ഞാലും അപ്പം തന്നെ ആ പാത്രങ്ങൾ അങ്ങോട്ട് ക്ലീൻ ആക്കും. രാവിലെ നമ്മൾ നല്ല തിരക്കുള്ള സമയമാകുമ്പോൾ നമുക്കങ്ങനെ അപ്പം തന്നെ ആ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എല്ലാവരും സ്കൂൾക്ക് പോകുന്ന ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും. കുട്ടികളൊക്കെ പോകുന്ന തിരക്കിലാവുമ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ, പിന്നെ ലാസ്റ്റ് മോറാന്ന് വിചാരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ഓരോന്നാ കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാത്രങ്ങൾ അങ്ങോട്ട് ക്ലീൻ ആക്കും. എനിക്ക് ഇങ്ങനെ സിങ്കിൾ ഇങ്ങനെ ഒരുപാട് കെടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ആ പാത്രം കൈകാണ്ടല്ലോ കൈകാണ്ടല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ തന്നെ ആയിരിക്കും. ഇന്ന് നമ്മുടെ ബാക്ക് സൈഡിൽ ഇനി ചെറിയൊരു കുഞ്ഞൊരു ഗാർഡൻ ഉണ്ടാക്കണം കേട്ടോ. അത് വലിയ ഗാർഡനൊന്നുമല്ല, കുറച്ചൊരു സ്നേക്ക് പ്ലാന്റ് അവിടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വേസ്റ്റായിട്ട് വന്നത് കേട്ടോ. അവിടെ നിന്ന് മുൻഭാഗത്തു നിന്ന് പറിച്ച് ഒഴിവാക്കിയതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ എന്താ, ഇവിടെ വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമാണ്, അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്, അങ്ങനെ ഇച്ചൊക്കെ പിടിച്ചിട്ട്.
അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു കുഞ്ഞു ഗാർഡൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോയിക്ക് അവൻ അവൻ്റെ ഒരു കൈക്കോട്ടുണ്ട്, അതും എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ സെറ്റാക്കുകയാണ്. ഇവിടെ പഴയൊരു ഇഷ്ടികാളുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടിട്ട്, വലിയതൊന്നും ഉണ്ടാക്കുന്നില്ല. വലിയതൊക്കെ ഉണ്ടാക്കാൻ അവിടെ ചെടികളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും കോഴിക്കൾ പറമ്പിലുള്ളതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് കോഴിക്കൾ അങ്ങനെ വരില്ല. ബാക്കിൽ എന്ത് വെച്ചാലും കോഴിക്കൾ വന്നിട്ട് അതൊക്കെ ഇങ്ങോട്ട് നേരം വെളുക്കുമ്പോഴേക്കും ചിക്കിയിട്ട് അതിങ്ങോട്ട് പറിച്ചിടും അവർ. അപ്പോൾ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ചെറിയൊരു കുഞ്ഞതുണ്ടാക്കുകയാണ്. ആദ്യം മണ്ണൊക്കെ കൊടുന്ന് നമ്മുടെ ബോക്സൊക്കെ സെറ്റാക്കി, അതിൽ നമ്മളെ പറമ്പത്തെ മണ്ണ് തന്നെ ഇട്ടാൽ, വേറെ വളമൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് നമ്മളെ പറമ്പിൽ നിന്ന് മണ്ണ് കൊത്തി കൊടുന്നിട്ട് ഇട്ടിട്ട് അതിൽ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കുക. ഈ സ്നേക്ക് പ്ലാന്റിന് അങ്ങനെ ഒരുപാട് വളമോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ആവശ്യമില്ല, വെറുതെ വെച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ വേരുന്ന് ഇങ്ങനെ നിറയും, ആ ബോക്സ് ഇനി ഇങ്ങോട്ട് ഫുള്ളാവും. അത്ര ഒരു രണ്ട് മൂന്ന് മാസം പിടിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മൾ പറിച്ച് ഒഴിവാക്കേണ്ട ഒരു അവസരം വരും, അത്രയും നിറഞ്ഞിട്ടുണ്ടാവും. നമ്മളധികം പരിചരണമൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആളുകൾക്ക് നല്ലൊരു പ്ലാന്റാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ്. കുറച്ച് ഭംഗിയും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ എപ്പോഴും കെയർ ചെയ്ത് വെള്ളം നനയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണ്, ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിലോ രണ്ട് മാസത്തിലോ ഡിസറ്റോ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വേറെ വളമൊന്നും ഇടാതെ തന്നെ വളർന്നോളൂ. നമ്മുടെ ബാക്ക് സൈഡൊക്കെ നമ്മൾ കൂടുതലും വേസ്റ്റൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാവുമല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെയാണ്, അങ്ങനെ നല്ലൊരു വൈബാണ്. കാരണം നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അവിടെ പോയി നിൽക്കാനും ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലായിടത്തും പച്ചപ്പ്, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. മോന് നമ്മളെ കൂടെ തന്നെ ഒരു ചെടി വെക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ ചിലപ്പോൾ അതിനത് പറിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അതിന് പൊട്ടിപ്പോകുന്ന ചെറിയ ചെറിയ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ അവിടെ തന്നെ കുത്തി വെച്ച് കൊടുക്കണം. അതിലൊക്കെ വേര് വന്നിട്ട് അവിടെ ഒക്കെ നല്ലോണം അത് സ്പ്രെഡ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടുന്നുണ്ട്. അത് ഈ ഒരു ഇല തന്നെ നമ്മൾ ചെറിയതാക്കി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇലയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ കൂടെ തന്നെ എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു വിത്ത് പാകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞ് തൈ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുട്ടികളെ നമ്മളെ കൂടെ തന്നെ നിർത്തുക. കാരണം അവർ ആ കുഞ്ഞുനാളിൽ തന്നെ ഇങ്ങനെ ചെടികൾ ഉണ്ടാക്കുന്നതും കൃഷിയും ഒക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുമ്പോൾ അവർ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഒത്തിരി പാഠങ്ങൾ നമ്മളെ കൂടെ നിന്നിട്ട് തന്നെ അവർക്ക് പഠിക്കാണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഫുള്ള് നമ്മുടെ ഫോണിലായിരിക്കുമല്ല, അവർക്ക് ചെടി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഒന്നും അവർക്ക് അതിലൊന്നൊരു സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അവർ കൂടുതൽ സമയം ഫോണിന് ആ ഒരു അതിനൊരു അഡിറ്റേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അവർ മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കൂടെ തന്നെ അവരെ ചേർത്ത് നിർത്തുക, ഇങ്ങനെ പറമ്പിലും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ കൂടെ നിർത്തുക കേട്ടോ. ഇവിടെ മുഹമ്മദിന് ഞാനിങ്ങനെ ഓരോന്നിനും കൂടെ നിർത്തിയിട്ട് നല്ല ഇഷ്ടങ്ങത്തതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വലുതാവുന്ന സമയത്ത് അവർക്ക് ഇഷ്ടം ഉണ്ടാവുമോ അതൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ കൂടെ നിർത്തിയിട്ട് തന്നെ നമ്മളെല്ലാം ശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോഴികൾക്കൊക്കെ ഫുഡിൻ്റെ വേസ്റ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അവർക്ക് സെപ്പറേറ്റ് ഒരു ഫുഡൊന്നും നമ്മൾ വീട്ടിലുണ്ടാവലില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അതിൻ്റെ വേസ്റ്റ് ഇട്ട് വെച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറമ്പിലെപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടായിട്ട് കിടക്കില്ല. നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കോഴികൾ കഴിക്കാത്ത എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ട് ദൂരെയൊക്കെ എടുക്കുകയും കൊട്ടിക്കളഞ്ഞാലും മതി. ഇനി ഇവിടെ കുറച്ച് വിറകുണ്ടായിരുന്നു, ഞങ്ങളൊരു മരം വെട്ടിയിരുന്നു, അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അടുക്കളയിൽ ഒന്ന് കൊണ്ടുപോയിട്ട് വെക്കണം. എന്നാൽ രാവിലെ നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് സുഖമായിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാനും മോനും കൂടി, മോനകത്തൊക്കെ എടുക്കാൻ വരും. അപ്പോൾ അതിലൊക്കെ കമ്പ്, കുഞ്ഞു കുഞ്ഞു കമ്പായതുകൊണ്ട് കുട്ടികളെ മേലെ തട്ടു വെച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ മാറി നിൽക്കാൻ പറയാട്ടാ. അപ്പോൾ അവന് എടുക്കുമ്പോൾ കണ്ണിലൊക്കെ തട്ടും. കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അവർ ശ്രദ്ധിച്ചെടുക്കൂലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അടുക്കളേൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. സാധാ അടുപ്പിൽ കത്തിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കമ്പ് കത്തിക്കാൻ നല്ല സുഖമാണ്, പെട്ടെന്ന് കത്തിക്കിട്ടും.
ഇനി ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചമ്മലും അങ്ങനത്തതൊക്കെ ഒന്ന് വാരിയെടുക്കണം. ഞാനിങ്ങനെ ചമ്മൽ വാരി അടിച്ച് വരുന്നത് അവിടെയുള്ള തൈകളുടെ ചുവട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യൽ. ഞാൻ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് താബൂക്ക് വെച്ചിട്ട്. ഇന്നാലും ഇങ്ങനെ ചെടികൾക്ക് കണ്ട് ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, ഒരു ചീരയാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. ഞങ്ങൾ ഉപ്പേരിയൊക്കെ വെക്കുന്നൊരു ചീര കേട്ടോ. അത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. പ്രായമുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം അങ്ങനത്തത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ ചകിരിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ അങ്ങനെ തന്നെ നിന്നോളും. ഇനി അകത്ത് വന്നിട്ട് നമ്മൾ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തുണി വെച്ചിട്ട് അവിടെ ഒന്ന് ഇങ്ങോട്ട് തുടച്ചെടുക്കുക കേട്ടോ. പൊടി എങ്ങനെ നമ്മൾ എന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ടേബിളിൻ്റെ മുകളിലൊക്കെ എന്ന് തുടച്ചാലും അവിടെ ഒന്ന് പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കും. പിന്നെ ഇങ്ങനെ ട്രോഫി അങ്ങനത്തതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണ സമയത്തേ ചെയ്യുള്ളൂ കേട്ടോ. കോണിയുടെ ഈ കയറി പോകുന്നിടത്ത് മാത്രം ഒന്ന് ജസ്റ്റ് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ. കാരണം കുട്ടികളുള്ള സ്ഥലങ്ങളിൽ അവരിങ്ങനെ ഫുഡിൻ്റെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് മാത്രം ഒന്ന് തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. മുകൾ ഭാഗം ഒന്നും അങ്ങനെ എപ്പോഴും തുടക്കില്ല. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മോപ്പ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി പോവുക കേട്ടോ. മോനിങ്ങനെ ഉറക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തുടക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാ പണികളും കഴിഞ്ഞു. അപ്പം ചെറിയ ആളുതാ അപ്പോയ്ക്ക് എണീറ്റിട്ടുണ്ട്. ഇനി കുറച്ച് അവനെ ഇരിക്കണം. അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങിയതായിരുന്നു കേട്ടോ. ഇനി വൈകിട്ട് ഇപ്പോൾ 6 മാസം കംപ്ലീറ്റായി. ഇപ്പം നമ്മൾ 2 നേരമായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. കായപ്പൊടി പൊടിച്ചതാണ് കൊടുക്കുന്നത്. കുന്നംപഴം ഉണക്കി പൊടിച്ചിട്ടതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ കഴിച്ചിട്ട് ആണ് ആൾ ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി വൈകിട്ട് ഒന്ന് കൊടുക്കും കേട്ടോ. 6 മണിൻ്റെ മുന്നേ ആയിട്ട് അടുത്ത ഫുഡും കൊടുക്കും. അപ്പോൾ പിന്നെ അവർ കുട്ടികൾക്ക് എടുക്കുന്ന സമയമായിക്കുമ്പോഴേക്കും അത് നല്ലോണം ദഹിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ക്യാരറ്റും കൊടുക്കുന്നുണ്ട്. വേറെ ഫുഡൊന്നും ഇപ്പോൾ കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. ഇനി അമൃതപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ. 1 വയസ്സായിട്ട് കൊടുത്താൽ മതി എന്നാണ് ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അമൃതപ്പൊടി കൊടുക്കുന്നില്ല. അപ്പോൾ മോനക്ക് മാത്രമേ അമൃതപ്പൊടി കൊടുക്കുന്നുള്ളൂ. മോനക്ക് വലിയ ഇഷ്ടമല്ല അമൃതപ്പൊടി കഴിക്കുന്നത്. അത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയ പൂരം വറക്കുക അങ്ങനെ അല്ലെങ്കിൽ വല്ല ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ അവനക്ക് ഇഷ്ടമാണ്. അല്ലാതെ അങ്ങനെ ഗ്രേവി മോഡലിലുണ്ടാക്കുമ്പോൾ മുഹമ്മദിന് വലിയ ഇഷ്ടമല്ല കഴിക്കുന്നത്. അപ്പോൾ അതാ രണ്ടാളും നല്ല കളിയിലാണ്. ഈ 6 മാസം ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമന്ന് നീന്താൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ നിലത്ത് കിടക്കുന്നതൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കുകയാണ്. അവർ നമ്മൾ ചെറിയ നമ്മൾ കാണാത്തതുപോലും അവർ കണ്ടിട്ടുണ്ടായിരിക്കും. കുഞ്ഞതുപോലും അവർ വായേക്ക് എടുത്തിടുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ അതമന് ഞാൻ വിചാരിക്കും അടിച്ചു വാരി നല്ല വൃത്തിയാണല്ലോ എന്ന്. പക്ഷെ അവന് എന്തെങ്കിലും അവൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാവും. അവനതങ്ങനെ വായേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് തന്നെ നമ്മളെല്ലാവണം ശ്രദ്ധിക്കണം. കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഈ കുഞ്ഞു ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു കുഞ്ഞു വ്ലോഗുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.